അവളെ ഉപദ്രവിക്കല്ലേ, അവള് സുഖമില്ലാത്ത കുട്ടിയാ, അവളെ ഒന്നും ചെയ്യരുതെന്ന് പറ. ആണോ സുഖമില്ലേ? എന്താ സുഖം കേക്കട്ടെ. മതി മതി, ചേച്ചി അനിയത്തിയും കൂടി പാവ കളിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കട്ടെ, ഇറങ്ങിപ്പോവാൻ നോക്ക്. ബാക്കി അഭിനയ സ്റ്റേഷനെ പുറത്ത് മതിയടി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. നീ എന്ത് കരുതിയടി, നിന്റെ ചേച്ചി വന്ന് നിന്നെ ഇവിടുന്ന് കൊത്തിക്കൊണ്ട് പറക്കുന്നു? സത്യമായിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊന്ന് പോയിക്കോട്ടെ പ്ലീസ്. അയ്യോടി, അങ്ങനെ അങ്ങ് വിടാനായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട കാര്യം എനിക്കില്ലായിരുന്നല്ലോ. ആര് വിചാരിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഈ നിർമ്മല വിചാരിക്കാതെ നീ ഇവിടുന്ന് രക്ഷപ്പെടില്ല. എന്നാ ഞാനൊട്ടും വിചാരിക്കാനും പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവള് നിരപരാധിയ, അവള് ഒരു തെറ്റും ചെയ്യുന്നിട്ടില്ല. അറിയാം, 10-25 വർഷമായി ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ക്രിമിനലുകളെയും നിരപരാധികളെയും കണ്ടാ എനിക്ക് തിരിച്ചറിയാം. ഞങ്ങളെ രക്ഷിക്കണം. എന്റെ അനിയത്തി ആരോ മനഃപൂർവ്വം ചോദിച്ചത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നിർമ്മല എസ് ഐ കൊച്ചിനെ അറിയാഞ്ഞിട്ടാ 3 സസ്പെൻഷൻ കഴിഞ്ഞ ആളാ. അല്ല, അനിയത്തിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? എന്തായാലും കഴിയുന്നതും വേഗം കൊള്ളാവുന്ന ഒരു വക്കീലിൽ ചെന്ന് കാണാൻ നോക്ക്. അതേ ഉള്ളു ഇനിയൊരു മാർഗം. സമയം കളയണ്ട. ഞാൻ അറിഞ്ഞു, അറിഞ്ഞപാടെ ഞാൻ സ്റ്റേഷനിൽ ചെന്നിരുന്നു. അപ്പോഴാ നീ അവിടെ ഒന്ന് പോയി എന്നറിഞ്ഞത്. സ്വാതിയെ ഒന്ന് കാണാൻ പോലും ISI സമ്മതിച്ചില്ല. നിന്നെ ഫോണിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നിരുന്നു. അവിടെ നിന്നെ കാണാതായപ്പോ സത്യം പറഞ്ഞാ ഞാൻ ശരിക്കും പേടിച്ചു പോയി മോളെ. എവിടെയായിരുന്നു നീ ഇതുവരെ? ഒരു വക്കീലിനെ ഏർപ്പാടാക്കാൻ ഓടി നടക്കുകയായിരുന്നു ഞാൻ. ഒട്ടും ദയയില്ലാതെ ISI സ്വാതിയോട് പെരുമാറുന്നത്. അവളെ എങ്ങനെ അവിടെ നിറക്കിയ പറ്റും മാഷമാവ. എന്നിട്ടെന്തായി, വക്കീലിനെ കണ്ടോ നീ? ഇങ്ങനൊരു കേസായതുകൊണ്ടാവും ഒന്നും
പിന്നെ അവരൊക്കെ ചോദിക്കുന്ന പണം എന്നെ കൊണ്ട്. ഇങ്ങനെ തളരല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ പഠിപ്പിച്ച ഒരു പയ്യനുണ്ട്, അവനിപ്പോ വലിയൊരു വക്കീലാ, അഡ്വക്കേറ്റ് ശ്രീജിത്ത്, നല്ലവനാ. ഞാൻ അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കാം, നീ ധൈര്യമായിരിക്കും. ഹലോ ശ്രീജിത്തെ, എന്നെ നീ ഒന്ന് സഹായിക്കണം. എന്നെ ഒന്ന് സഹായിക്കണം മോനെ, സഹായിച്ചേ പറ്റൂ. മാഷ് ടെൻഷൻ ആവണ്ട, ഉടൻ തന്നെ ഞാൻ സ്റ്റേഷനിൽ എത്തിക്കോളാം. ഓ ഓക്കെ മാഷ്. ഒന്നും പേടിക്കണ്ട, അവൻ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വരും. ഐ ആം അഡ്വക്കേറ്റ് ശ്രീജിത്ത്. Thank you. നിങ്ങൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന സ്വാതിയുടെ ലോയർ എഫ്ഐആറിന്റെ കോപ്പി ഒന്ന് കാണണം. സോറി, എഫ്ഐആർ തയ്യാറാവുന്നതേ ഉള്ളൂ. വേറെന്തെങ്കിലും? എന്റെ കക്ഷിയുടെ വീട് സെർച്ച് ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനും വാറണ്ട് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? വാറണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. വക്കീൽ സാറേ, പ്രതിയെ ഞാൻ പൊക്കിയത് തൊണ്ടിമുതലോടുകൂടിയാ. തൊണ്ടിമുതലെന്ന് പറഞ്ഞ 200 ഗ്രാം കൊക്കൈൻ. ആ സാഹചര്യത്തിൽ വാറണ്ടുണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമായൊരു കാര്യമേ അല്ല എന്ന് വക്കീലിനറിയാലോ. എങ്കിലും കാര്യങ്ങൾ അതിന്റെ വ്യക്തതയോടുകൂടി ചെയ്ത ഈ നിർമ്മലയ്ക്ക് ശീലം. അതുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കണം വക്കീൽ സാറേ. നോൺ വെയിലബിൾ വാറണ്ട്, നിയമങ്ങളും അതിന്റെ നൂലാമാലകളും ഒക്കെ എനിക്കും അറിയാം വക്കീൽ സാറേ. അല്ലെങ്കിൽ 3 തവണത്തെ സസ്പെൻഷനും കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ കസേരയിൽ ഇരിക്കില്ലായിരുന്നു. 24 hours അതിനുള്ളിൽ പ്രതിയെ ഞാൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. പക്ഷേ അതിനു മുമ്പ് FIRൽ ഞാൻ ഏതൊക്കെ വകുപ്പുകൾ ചേർക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അല്ല ചായ. അപകടകാരികളും കുപ്രസിദ്ധരുമായ കൊടും ക്രിമിനലുകൾക്കും പിന്നെ ജാമ്യം എടുത്ത് മുങ്ങുന്നവർക്കും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതാണിത്. അയ്യോ, ഈ എസ്ഐയുമായി സീതയ്ക്കോ അനിയത്തിക്കോ എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഇല്ല സർ. പിന്നെന്താ അവർ ഇങ്ങനെ പെരുമാറുന്നത്? സർ, എന്റെ അനിയത്തി. അയ്യോ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവളൊരു പാവ. ഇതെല്ലാം എന്തോ തെറ്റിദ്ധാരണകളാ. ആണോ? ആരോ ചതിച്ചതാ ഞങ്ങളെ. അറിയാം, പക്ഷെ ഞാനും നിങ്ങളെ അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. FIRൽ നാർക്കോട്ടിക്സ് ആക്ടിൽ 38, 39, 41 വകുപ്പുകളാവും അവർ ചേർക്കുക. എന്ന് പറഞ്ഞ അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് അവയൊക്കെ. വരട്ടെ, നാളെ ഏതായാലും കേസ് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതുവരെ സ്വാതി, ഇന്ന് രാത്രി സ്വാതി ലോക്കപ്പിൽ കഴിയല്ലാതെ വേറെ വഴിയില്ല. എന്താ ചെയ്യാൻ പറ്റുന്ന ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ വിളിക്കാം. ഇതുപോലെയല്ല, നിന്റെ ചേച്ചിക്ക് വലിയ വലിയ വക്കീലന്മാരെയൊക്കെ അറിയാലോ. പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം?
നിന്നെ ഇവിടെ നിറക്കാൻ ദൈവത്തമ്പുരാൻ പോലും വിചാരിച്ച നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഒരു തെറ്റും ചെയ്യാത്തന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എല്ലാ കുറ്റവാളികളും പറയുന്ന ഡയലോഗാ ഇത്. നല്ല സ്ട്രോങ് എവിഡൻസോട് കൂടിയാ നിന്നെ ഞാൻ പൂട്ടിയത്. ഇനി ഒരു 10 വർഷത്തേക്ക് നീ പുറം ലോകം കാണാത്ത രീതിയിലുള്ള വകുപ്പുകള് ഞാൻ നിന്റെ തലയിൽ ചാർത്തി തരികയും ചെയ്യും. അതൊക്കെ വായിച്ചു നോക്കി ബോധ്യപ്പെട്ട് നീ അതിന് താഴെ ഒപ്പിടുകയും ചെയ്യും. ഇല്ല, ഞാൻ ഒപ്പിടില്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല. നിന്നെ കൊണ്ട് എല്ലാ കുറ്റങ്ങളും സമ്മതിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും ഞാൻ പറയുന്നിടത്ത് ഒപ്പിടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ ഇറങ്ങുക. പക്ഷേ നാളെ രാവിലെ ഞാൻ വരും. നാളെ ഉച്ചയ്ക്ക് നിന്നെ കോടതിയിൽ ഹാജരാക്കുന്നത് വരെ നമുക്ക് സമയമുണ്ട്. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ എനിക്ക് അത്രയും സമയം ധാരാളം. അത് പ്രതീക്ഷിച്ചിരിക്കുന്നത് റിസ്കാ. പിന്നെന്താ ഞാനിനി ചെയ്യാ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നിർമ്മലയെ നന്നായി അറിയുന്നോണ്ട് പറയുക, ഇതിന്റെ പിന്നിൽ എന്തോ കളി നടന്നിട്ടുണ്ട്, അതുറപ്പാ. ഞാനും എന്റെ അനിയത്തിയോ അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊന്നും എനിക്കറിയില്ല. മയക്കു മരുന്ന് കയ്യോടെ പിടികൂടിയ കേസാ, ഊരി പോരുക അത്ര എളുപ്പമല്ല. കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല ഉച്ച. പണവും അധികാരവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തും നടക്കുന്ന നാടാ നമ്മുടേത്. ആ വഴിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. അത്യാവശ്യം പിടിപാടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടെങ്ങാനും ഒന്ന് പറയിച്ചു നോക്ക്. ഞാൻ നോക്കിയിട്ട് ഇനി അതേ ഉള്ളൊരു വഴി. എത്ര പണം വേണമെങ്കിലും എനിക്ക് ബോസിനോട് വാങ്ങിക്കാം, ഞാൻ ചോദിച്ചാ തരും. എന്നെ ഭയങ്കര വിശ്വാസമാ. അതെനിക്ക് മനസ്സിലായി. എങ്ങനെ? അല്ലെങ്കിൽ ഇതുപോലെ ഒരു വലിയ കാറു ഏൽപ്പിച്ച് എപ്പോഴും ഇയാളെ ഇങ്ങനെ കറങ്ങാൻ വിട്ടേക്കോ? ആർ കെ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് വെറും ഒരു പേരല്ല, ഇറ്റ്സ് വൺ ഓഫ് ദി ലീഡിംഗ് ബ്രാൻഡ് ഇൻ സൗത്ത് ഇന്ത്യ. ക്വാളിറ്റിക്ക് നമ്മൾ കൊടുത്ത പ്രാധാന്യമാണ് ആർ കെ ഗ്രൂപ്പിനെ ഇന്നിവിടെ എത്തിച്ചത്. സോ വി ഹാവ് നോ വേ ഗോയിങ് ടു കോംപ്രമൈസ് ഓൺ ദാറ്റ് ഫ്രണ്ട്. പക്ഷേ സാർ, മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഇൻപുട്ട് വളരെ വലുതാണ്. തൽക്കാലം മറ്റ് കമ്പനികളുടെ നിലവാരം മതിയെന്ന് വെച്ചാലേ നമുക്ക് ആ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ കഴിയും. നോ, ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കില്ലല്ലോ മിസ്റ്റർ രവി. പരിഹാരം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ കൂടുതൽ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണം, വേണ്ടി വന്നാൽ കൂടുതൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണം. അതല്ലേ ബിസിനസ് ഗ്രോത്ത്? യെസ് സാർ. ഓക്കെ, സോ മിസ്റ്റർ നടരാജൻ, ഡു എ മാർക്കറ്റ് സ്റ്റഡി, എന്നിട്ട് എനിക്കൊരു റിപ്പോർട്ട് തരണം.
ഇമ്മീഡിയറ്റ്ലി. നീ പേടിക്കണ്ട സ്വാതി, നാളെ തന്നെ നിന്നെ ഇറക്കാൻ എന്തേലും വഴി കാണാന്ന് പറഞ്ഞിട്ടാ വക്കീൽ പോയത്. എനിക്കാകെ പേടിയാവാ സീതച്ചി, ഒരു പ്രതീക്ഷയില്ല, എന്റെ ജീവിതം തീർന്നു. സ്വാതി, എന്നവര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് അവര് പറഞ്ഞിട്ട് പോയെ. അവര് പറയുന്നതാണോ കാര്യം? സത്യം എന്താണെന്ന് നമുക്കറിയില്ലേ മോളെ. എന്റെ പൊന്നു മോൾ ഇങ്ങനെ കരയാതെ. സത്യം നമുക്ക് മാത്രമല്ല അറിയൂ സീതേച്ചി, അതുകൊണ്ട് ഒരു കാര്യമില്ല. മോളെ കരയല്ലേ. സ്വാതി, ഞാനാ പറയുന്ന, നിന്റെ സീതേച്ചിയാ പറയുന്ന, ധൈര്യമായിട്ടിരിക്ക. എന്റെ മോള് ഇന്നൊരു രാത്രി സഹിച്ചാൽ മതി, എന്ത് വില കൊടുത്തും നാളെ തന്നെ നിന്നെ ഞാൻ പുറത്തിറക്കും. അതേ സീതേച്ചിയുടെ വാക്ക. കരയാതെ ചേച്ചി, എനിക്കിച്ചിരി വെള്ളം കിട്ടോ? വല്ലാത്ത ദാഹം. ചേച്ചി ഇപ്പൊ വരാം. എവിടെ പോന്നു? വേഗം വീട് വരെ പോയി രാത്രിയിലേക്ക് നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. വേണ്ട, എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല ചേച്ചി, പോവല്ല പ്ലീസ്. നിന്റെ കാര്യം മാത്രമല്ലല്ലോ മോളെ, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്. അതിന്റെ കാര്യം കൂടി ഓർക്കണം നീ. ചേച്ചി വേഗം പോയിട്ട് വരാം, വന്നിട്ട് ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ നിന്റെ കൂടെ ഇരിക്കാം. സ്വാതിയെ കൊണ്ടുവന്നോ? ഇല്ല രമചേച്ചി. അയ്യോ, അവര് വിട്ടില്ലേ? സുധ ചേച്ചിയോ?
സീതേ, സ്റ്റേഷനിലെ കാര്യം എന്തായി? ഒന്നും ആയില്ല സുധേ, അവരവളെ വിട്ടില്ലെന്ന്. എങ്ങനെ വിടും? ചെറിയ കേസ് വല്ലതുമാണോ? മയക്കുമരുന്ന് കച്ചവടമെന്ന് പറഞ്ഞ വലിയ പുലിവാല ഓടിച്ച കേസാ. ഇല്ല, സ്വാതി അങ്ങനൊന്നും ചെയ്തിട്ടില്ല. എന്താ ചതി പറ്റിയതോ അവൾക്ക്? അതെങ്ങനെയാ സീതേ, പുറത്തു വെച്ചെന്നല്ലോ പോലീസ് പിടിച്ചത്? സ്വന്തം വീട്ടിൽ വെച്ച് അവളുടെ സ്വന്തം ബാഗിൽ നിന്ന് അവര് മയക്കുമരുന്ന് പിടിച്ചത്. ഇന്നത്തെ കാലത്ത് പിള്ളേരെന്ന് നമ്മള് വിചാരിക്കുന്നത് പോലല്ല രമേ. അത് തന്നെ. ദൈവദോഷം പറയല്ലേ സ്വാതി, നിങ്ങൾക്കറിയാത്തതൊന്നുമല്ലോ. നിങ്ങൾക്ക് കുഞ്ഞുനാൾ മുതലേ കാണുന്നതല്ലേ അവളെ. എന്നിട്ട് അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അത് ശരി, നടന്ന കാര്യം പറഞ്ഞതാണോ ഇപ്പൊ കുറ്റം? സുധ പറഞ്ഞതിലും കാര്യമുണ്ട് സീതേ. ഇല്ലാത്ത കാശ് മുടക്കി മുന്തിയ കോളേജിലൊക്കെ പഠിക്കാൻ അയക്കുമ്പോ നീ സൂക്ഷിക്കണായിരുന്നു. വേണ്ടാത്ത വല്ല കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടാ ജീവിതം പാഴാ. അപ്പനും ഉമ്മ ഇല്ലാതെ വളർന്നതാ, നിന്റെ കയ്യിൽ നിൽക്കില്ലാന്ന് നീ ഓർക്കണമായിരുന്നു. ആ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? വരേണ്ടത് വന്നു, അല്ലാതെന്താ? മതി, നിർത്തുന്നുണ്ടോ? സ്വാതിയെ ഞാനാ വളർത്തിയത്, അവളെ എനിക്കറിയാം. ഇങ്ങനൊരു തെറ്റ് എന്റെ അനിയത്തി ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് മതി എനിക്ക്. അയ്യോ പാവോന്ന് കരുതി അന്വേഷിക്കാൻ വന്നതാ ഞങ്ങള്. നീ എന്തിനാ ഞങ്ങളോട് ചാടിക്കടിക്കാൻ വരുന്നേ? ഞാൻ ഒന്നിനും വരുന്നില്ല, ഇങ്ങോട്ടൊന്നിനും വരാതിരുന്നാ മതി. കൊള്ളാം, ഇപ്പൊ നമ്മൾ ആരായി? വാടി നമുക്ക് പോവാം. വാ. ഇന്നിപ്പോ എന്തായാലും ഫോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല അവള്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഇന്ന് ഞാനിവളെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാ പിന്നെ തമ്മിൽ കാണുന്നതൊക്കെ കണക്കായിരിക്കും.